നടിയുടെ ലൈംഗികാതിക്രമ പരാതിയിൽ എം മുകേഷ് എം എൽ എയുടെ അറസ്റ്റ് തടഞ്ഞ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി. അടുത്ത മാസം 3 വരെയാണ് ഇപ്പോൾ അറസ്റ്റ് തടഞ്ഞിരിക്കുന്നത്. മുൻകൂർ ജാമ്യാപേക്ഷയിൽ താൻ നിരപരാധിയാണെന്ന് മുകേഷ് കോടതിയിൽ പറഞ്ഞു. പരാതിക്കാരിക്ക് ദുരുദ്ദേശമെന്നും 15 വർഷം മുൻപുള്ള സംഭവത്തിലാണ് ഇപ്പോഴത്തെ പരാതിയെന്നും മുകേഷ് പറയുന്നു. വിവരങ്ങളുമായി ശ്യാം ദേവരാജ് ആണ് ചേരുന്നത്. ശ്യാം, എന്തൊക്കെയാണ് മുകേഷ് കോടതിയിൽ പറയുന്നത്? മുകേഷിന് ഏറെ ആശ്വാസകരമായ ഒരു വാർത്ത ഇന്ന് വന്നത്, അല്ലെങ്കിൽ നടപടിക്രമം ഉണ്ടായത് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നിന്നാണ്. മുൻകൂർ ജാമ്യാപേക്ഷയുമായി എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയെയാണ് മുകേഷ് സമീപിച്ചത്. കാരണം മരട് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് ബല ഈ മുൻകൂർ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിച്ചത്. ഇതിൽ ബലാത്സംഗ കുറ്റം ഉൾപ്പെടെയുള്ള കുറ്റങ്ങളായിരുന്നു, അതീവ ഗൗരവതരമായ കുറ്റങ്ങളാണ് മുകേഷിനെതിരെ ചുമത്തുകയും ചെയ്തിരിക്കുന്നത്. ഈ കേസിൽ 5 ദിവസത്തേക്കാണ് എം മുകേഷിൻ്റെ അറസ്റ്റ് ഈ കോടതി തടഞ്ഞത്, സെഷൻസ് കോടതി തടഞ്ഞത്. 2 സെപ്റ്റംബർ പോലീസ് റിപ്പോർട്ട് നൽകണം എന്ന കാര്യവും കൂടി കോടതി വ്യക്തമാക്കിയിട്ടുമുണ്ട്, അല്ലെങ്കിൽ നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. 3 സെപ്റ്റംബർ ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വാദവും കേൾക്കും. ഇതിൽ കോടതിയിൽ നൽകിയ ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ, അല്ലെങ്കിൽ ഒപ്പം ആ വാദത്തിലും മുകേഷിൻ്റെ അഭിഭാഷകൻ പറഞ്ഞത്, അല്ലെങ്കിൽ മുകേഷ് പറഞ്ഞത് ഇങ്ങനെയാണ്, താൻ നിരപരാധിയാണ്, ഈ പരാതിക്കാരിക്ക് ദുരുദ്ദേശമുണ്ട് എന്ന കാര്യവും കൂടിയാണ് മുകേഷ് കോടതിയെ അറിയിച്ചത്. ബ്ലാക്ക്മെയിൽ ചെയ്യുകയാണ് പരാതിക്കാരിയുടെ ലക്ഷ്യം. 15 വർഷം മുമ്പ് സംഭവിച്ചുവെന്ന് പറയപ്പെടുന്ന കാര്യത്തിലാണ് ഇപ്പോൾ 15 വർഷങ്ങൾക്ക് ഇപ്പുറം പരാതി നൽകിയിരിക്കുന്നത്. മാത്രമല്ല 2009 നേരത്തെ തന്നെ ഇത്തരം ആക്ഷേപം ഉയർന്നിരുന്നു. ആ സാഹചര്യത്തിൽ തനിക്ക് അത്തരം ഒരു ആക്ഷേപമില്ല എന്നും സന്തോഷപൂർവ്വം ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി ഈ പരാതിക്കാരി 2009 മാർച്ച് 7 ഒരു ഇമെയിൽ സന്ദേശം അയച്ചിരുന്നു എന്ന കാര്യവും കൂടി മുകേഷ് ഇന്ന് കോടതിയിൽ പറയുന്നു. ഒപ്പം ഈ ആരോപണങ്ങളെല്ലാം പരാതിക്കാരി തന്നെ നിഷേധിക്കുന്നതാണ് ഈ ഇമെയിൽ സന്ദേശം എന്ന് കൂടിയാണ് പറയുന്നത്. പരാതിക്കാരി വർഷങ്ങൾക്ക് മുമ്പ് 100,000 രൂപ തന്നോട് ആവശ്യപ്പെട്ടു. ഇതിനായി വാട്സപ്പ് വഴി ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ നൽകി എന്ന കാര്യവും കൂടി ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ മുകേഷ് പറഞ്ഞു വയ്ക്കുന്നു. എന്തായാലും മുകേഷിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ 3 സെപ്റ്റംബർ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വീണ്ടും പരിഗണിക്കും. ശ്യാം, അതായത് പൂർണ്ണമായും താൻ നിരപരാധിയാണ് എന്ന ഒരു വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് മുകേഷ്. സ്വാഭാവികമായും ഇതിൽ പറഞ്ഞ കാര്യങ്ങളുടെ എല്ലാം തെളിവ് കൂടി ഇപ്പോൾ മുകേഷ് ഹാജരാക്കേണ്ടി വരില്ലേ? ഇനി നിലവിൽ സായികുമാർ ഇതിൽ 2 തെളിവുകളാണ് മുകേഷ് ഹാജരാക്കിയത്. ആ 2 തെളിവുകൾ എന്നത്, ഒന്നാമത്തേത് ഈ ഇമെയിൽ സന്ദേശം.